എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 100 കോടി അല്ല, ഞാൻ 300 കോടി കളക്ഷൻ പിടിക്കുന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം കന്നഡ മറ്റേ തെലുങ്ക് ആ ഭാഷയിലൊക്കെ ഇറങ്ങാണി. പിന്നെ മാത്രമല്ല ഇത് 72 രാജ്യങ്ങളിലെ താനും റിലീസ് എന്ന് പറഞ്ഞു പടം. അപ്പൊ 72 രാജ്യങ്ങളിലാകുമ്പ എന്തായാലും 300 കോടി തന്നെ അടിക്കും, ഉറപ്പാണ് ആ കാര്യം. എന്തായാലും മാസ് അടിപ്പടം, അതാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ സിനിമ മമ്മൂക്ക ജോസ് കുട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കരപ്പെട്ട അഭിനയമാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ അടിക്കടി ഉണ്ടായിരുന്നു, അതുപോലെ സൂപ്പർ ഫിലിമാണ്. അതുപോലെ അതിലെ കഥാപാത്രം അടിക്കടി ഉണ്ടായിരുന്നു, അതുപോലെ കഥയുണ്ടായിരുന്നു, ചിരിയുണ്ടായിരുന്നു. മാത്രമല്ല ലൊക്കേഷൻ ഏരിയ നല്ല ലൊക്കേഷൻ ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇത് സൗണ്ട് മ്യൂസിക്കും പിന്നെ അത് ക്ലാരിറ്റി, ക്യാമറ ക്ലാരിറ്റി എല്ലാം നല്ല ക്ലാരിറ്റി ആണ്. നല്ല ഓടും ഈ സിനിമ. 100 കോടിയെല്ലാം അതിനായിട്ട് അപ്പുറം കിടക്കുന്നത് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ് ടർബോ. സാർ വന്ന് ഉണ്മയിലെ മോഹം സുളിക്കവേ കിടയാത് அந்த மாதிரி ஒரு பர்சன் ரொம்ப ஹாப்பியா ஃபீல் பண்ணி ஒர்க் பண்ணா எவ்வளோ அடிகள் இருந்தாலும் நிறைய ப்ராப்ளம் இருந்துச்சு. அதெல்லாம் தாண்டி சார் வந்து எங்கள்கிட்ட வந்து ஒரு நாள் கூட இன்னும் ஏன் இப்படி பண்ணுறீங்க, ஏன் இப்படி செய்கிறீங்க அப்படின்னு பண்ணது இல்லை. அவ்வளோ தூரத்துக்கு நாங்கள் கோஆப்ரேட் பண்ணி ஒர்க் பண்ணாங்க. தேங்க்யூ எல்லாருமே, ஆடியன்ஸ் எல்லாருமே கண்டு நோக்கிட்டு பறையணும். ரொம்ப ரொம்ப ஹாப்பியாக இருக்குது. தேங்க்யூ எந்த டீமுக்கு ரொம்ப நன்றி. தேங்க்யூ தேங்க்யூ. മൂന്നാല് ഫൈറ്റുണ്ട്, ഫൈറ്റ് എല്ലാം ഗംഭീര ഫൈറ്റാണ്. എടുത്തു പറയേണ്ടത് ക്ലൈമാക്സിലെ മമ്മൂക്കയുടെ ഫൈറ്റ്, പിന്നെ ഈ രാജ്കി ഷെട്ടിയായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അത് ഗംഭീര ഫൈറ്റാണ്. ഫൈറ്റുകളെല്ലാം നല്ലതാണ്, ക്ലൈമാക്സൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ക്ലൈമാക്സ് ഫൈറ്റുകളെല്ലാം ഗംഭീരമാണ്. സ്റ്റോറി വൈസ് നമ്മൾ ഹൈപ്പിന് പ്രതീക്ഷിച്ചൊരു കിട്ടിയില്ല, കാരണം ഭയങ്കര വിഷമമുണ്ട്. കാരണം മിഥുൻ ചേട്ടൻ ലാസ്റ്റ് 3 പടങ്ങളെല്ലാം നല്ലതായിരുന്നു. പിന്നെ വൈശാഖേട്ടൻ ഒരു മധുരാജക്കായിട്ട് മമ്മൂക്കയുടെ കൂടെ കൊളാബ് ചെയ്യുന്നൊരു പടമാണ്. കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. ഈ ഫൈറ്റുകളിലൊക്കെ വെച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ, സിനിമാറ്റോഗ്രാഫി വൈസ് ആംഗിളുകൾ എല്ലാം വെറൈറ്റീസ് ആണല്ലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റ് എല്ലാവർക്കും എൻഗേജിങ് ആയിട്ട് ഓഡിയൻസ് അല്ല, നമുക്ക് എല്ലാവർക്കും തോന്നി, ഗംഭീരമായിട്ട് തോന്നി. പക്ഷെ മൊത്തത്തിൽ സ്റ്റോറി വൈസ് ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.